ഇതാണ് ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബുർദ മജ്‌ലിസിന്റെ പുതിയ രൂപം. അല്ലേ, ഇതാരിൽ നിന്നാ കിട്ടിയത്? ഷിയാക്കളിൽ നിന്നും ബറേൽവികളിൽ നിന്നും കടമെടുത്തതാണ് ബുർദ ആസ്വാദനം. ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അത് പ്രമാണങ്ങളിൽ ഇല്ലെങ്കിൽ പോലും കടമെടുത്ത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടത്താൻ വേണ്ടി ഈ തരം തിന്മകളെ ന്യായീകരിക്കാൻ തുടങ്ങി മുസ്ലിയാക്കന്മാർ. ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, ഇതൊക്കെ ചെല്ലുന്നത് കേട്ടപ്പോ മുസ്ലിയാമാർക്ക് തോന്നി എന്താ ഇപ്പൊ നമ്മളെ പൂർവികന്മാരൊക്കെ. മുജാഹിദികളെ സാധാരണ കുറ്റം പറയൽ എന്താ, മുജാഹിദികൾക്ക് പൂർവികന്മാരുടെ ഒരു ബഹുമാനം ഇല്ലാന്ന്. പക്ഷേ ഈ ജാതി പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോ മുസ്ലിംമാർക്ക് എന്ന് തോന്നി നമ്മളെ പൂർവികന്മാരൊന്നും ശരിയില്ല. ഏതാ പൂർവികന്മാര്? പണ്ട് കാലത്ത് മുസ്ലിംമാരെ വാല് പറയാൻ വരുമ്പോ സ്റ്റേജിൽ കയറി നേരത്തെ തന്നെ ഇരുന്ന് തക്കവയോടുകൂടി മൗലായ ചൊല്ലിയിരുന്ന ബുർദ ചൊല്ലിയിരുന്ന കാരണവന്മാരുണ്ടല്ലോ, അവരൊക്കെ വെറും പോക്കാണ് എന്ന് മുസ്ലിംമാര് തന്നെ തുറന്നു പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കുല്ലി ജദീദിൻ ലറ, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക. അതിന് ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്ത് മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാരും ഇങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നെട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടൻ ചെല്ലല കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിലും ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ നിട്ടനങ്ങൾ കേട്ടുനോക്കട്ടെ, സമിൽക്കർ പേര് അത് നമ്മൾ ഇങ്ങനെ പോവുക. നോക്കി ആ എന്തേ ആറാം നൂറ്റാണ്ടില് കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പി ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച സബിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം ആധുനിക കാലത്തിന് പറ്റില്ല എന്ന് കൂടി തെളിയിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം മതിയെങ്കിൽ ഇത് വേണ്ടതില്ലല്ലോ. അപ്പൊ ആധുനിക ചെറുപ്പക്കാർക്ക് പറ്റിയ ദീനല്ല അത്. പിന്നെ അലി ബിൻ അബീ താലിബ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബൂബക്കർ സിദ്ദീഖ്, അബ്ദുള്ള ബിൻ ഉമർ തുടങ്ങിയ അക്കാലത്ത് ജീവിച്ച പഴഞ്ചന്മാർക്ക് പറ്റിയതാണ്. നേരെ മറിച്ച് ആധുനിക ചെറുപ്പക്കാർക്ക് പറ്റണമെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്യണം. നിസ്കരിക്കാൻ വരാതെ ചെറുപ്പക്കാര് അവരെ ആകർഷിക്കാൻ എന്താ ഫാത്തിഹ ഒന്ന് മൈക്കിൾ ജാക്സൺ സ്റ്റൈലാക്കുക, ഖുർആനൊക്കെ മൈക്കിൾ ജാക്സൺ സ്റ്റൈലാക്കുക, അതേപോലെ വിക്രം സലാത്തുകളൊക്കെ ഒന്ന് മൈക്കിൾ ജാക്സൺ സ്റ്റൈലാക്കുക, എന്നിട്ട് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ പറ്റുമോ? സഹോദരന്മാരെ, അള്ളാഹു പഠിപ്പിച്ച ദീനിൽ തൃപ്തി അടയാൻ കഴിയുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തൃപ്തി അടയാൻ കഴിയുന്നില്ല. ഇത് സഖാഫി പറയുക മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനും തുടങ്ങി. അല്ലേ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബുർദ കണ്ടോളൂ നിങ്ങൾ. Oh,
ഇതാണ് ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ. പുറിയന്മാർക്ക് പരിചയമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം പോകട്ടെ, സഹാബത്തിന്റെയും താബിഈകളുടെയും കാലം പോകട്ടെ, സഹോദരന്മാരെ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ സമസ്ത എന്ന സംഘടന 1926 രൂപം കൊണ്ടല്ലോ. അതിന് വരക്കൽ മുല്ലക്കോയ തങ്ങളെ നേതൃത്വം നൽകി. അതേപോലെ തന്നെ അതിനുശേഷം പാണക്കാട് പൂക്കോയ തങ്ങളെ പോലെയുള്ള ഒരുപാട് തങ്ങന്മാർ അതിന്റെ നേതൃത്വത്തിൽ വന്നു. അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും സമസ്തയിലൂടെ കടന്നുപോയി. അവരാരെങ്കിലും ഇതുപോലെ ഒരു ബുർദ മജ്ലിസ് നാട്ടിന്റെ നാനാഭാഗങ്ങളിലും സംഘടിപ്പിച്ചിരുന്നോ? അങ്ങനെ സംഘടിപ്പിച്ചിട്ട് ഹിന്ദി പാട്ടുകളടക്കം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പാടുന്ന ഒരു സമ്പ്രദായം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ മുജാഹിദികൾ ഈ സമൂഹത്തോട് പറയുന്നത്, നാം പറയുന്ന കാര്യമില്ലേ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഞാൻ അംഗീകരിക്കുന്നു എന്ന്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്, എന്റെ വാക്കതിന് സാക്ഷിയാണ്, എന്റെ ചിന്ത അതിന് സാക്ഷിയാണ്, എന്റെ പ്രവർത്തനം അതിന് സാക്ഷിയാണ്. ആ റസൂല് പഠിപ്പിച്ച പ്രവർത്തനത്തിനെതിരായി ഒരു പ്രവർത്തനം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് പറയാൻ ആ റസൂല് എതിർത്ത, ആ റസൂല് അംഗീകരിക്കാത്ത ഒരു വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ലെന്ന് പറയാൻ, അതല്ലേ സഹോദരന്മാരെ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ ആദർശം. ഈ പറഞ്ഞതൊന്നും ആ കൂട്ടത്തിൽ പെട്ടതല്ലോ. ഈ നബിയുടെ ആ കൂട്ടത്തിൽ പെട്ടതല്ല, ബുർദ ആസ്വാദനം അതിൽ പെട്ടതല്ല, മഹാന്മാരുടെ കബറ് കെട്ടിപ്പൊക്കൽ അതിൽ പെട്ടതല്ല, അതേപോലെ തന്നെ അവിടെ നേർച്ച ഉറൂസ് നടത്തുന്നതിൽ പെട്ടതല്ല, അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക എന്നത്, സഹായം തേടുക എന്നത്, അതും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിൽ പെട്ടതല്ലോ.
ഇത് പറയുമ്പോ മുജാഹിദുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും, മുജാഹിദുകളാണ് ദീനിൽ പുതിയതുണ്ടാക്കുന്നത്, മുജാഹിദുകളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലേ, അത് പുതിയ കാര്യമല്ലേ, റസൂല് അനുവദിക്കാത്തതല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ തെളിവ് മാത്രം അതിൽ നിന്ന് ഞാൻ പറയട്ടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ.